കട പൊളിക്കാൻ കാരണം വിവാഹം മുടക്കിയതില്ലെന്ന് ആൽബിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ. കട പൊളിക്കുന്നത് ഫോണിൽ പകർത്തിയാണ് സ്തുതിക്കാട്ടിൽ ആൽബിൻ കട തകർത്തത്. ദൃശ്യങ്ങൾ ചെറുപുഴ വാർത്തയ്ക്ക് ലഭിച്ചു. ഈ കടയിൽ മദ്യം വിൽപ്പനയും ചീട്ടുകളിയും നടക്കുന്നതായി നൂറുകണക്കിന് പരാതി ചെറുപുഴ പോലീസിലും പഞ്ചായത്തിലും നൽകിയതായി ആൽബിൻ പറഞ്ഞു. പൊളിക്കുന്ന ദിവസം രാവിലെ വരെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് ഇത് പൊളിക്കേണ്ടി വന്നതെന്ന് ആൽബിൻ പറഞ്ഞു. കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ നിൽക്കുന്ന ബിൽഡിങ് കള്ള് വിൽക്കാനും ആൺസ് വിൽക്കാനും രാത്രി ചീട്ടുകൾ നടത്താനും വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥാപനം. നൂറുകണക്കിന് പരാതികൾ ഈ കടയെക്കുറിച്ചും ഇതിൻ്റെ വ്യക്തിയെക്കുറിച്ചും 2-3 മാർക്കർക്കാർ സംഘം ഉണ്ടായിട്ടും ഇവിടുത്തെ പോലീസ് അധികാരികളോ ഇവിടുത്തെ പഞ്ചായത്ത് വകുപ്പോ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 1 മാസത്തിനിടയ്ക്ക് ഇവരുടെ പേരിൽ 2 പോസ്റ്റ് ഓഫീസ് റിപ്പോർട്ട് ചെയ്തതാണ് ഈ കടയിലുള്ള കൃത്യത. ഇതുവരെ നിലവിൽ അവരാരും ഒരു പ്രതികരണം ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഞാൻ ചോദിച്ചു വരുമ്പോൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞാൽ ചീട്ട് കളിച്ചാൽ പരമാവധി ഫൈൻ കൊടുത്താണ് 3000 രൂപയാണ് കള്ള് കുടിച്ച് പിടിച്ചിട്ട് 3000 രൂപ. ഇത് ഇവിടുന്ന് തന്നെ വിറ്റിട്ട് ഇപ്പം പൈസ ഉണ്ടാക്കും. അതുകൊണ്ട് ഇതിനെ ജീവിക്കാൻ ഞങ്ങളെപ്പോലുള്ള നാട്ടുകാരായ ചെറുപ്പക്കാർക്ക് കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ സ്ഥാപനം ഞാൻ പൊളിച്ചു കളയുന്നു.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.